മലയാളിയുടെ സന്മനസ് എത്രത്തോളം സൗന്ദര്യം നിറഞ്ഞതാണ് എന്ന് വെളിവാക്കുന്ന മറ്റൊരു അനുഭവം കൂടി പുറത്തു വരികയാണ്. ഈശ്വർ മാൽപ്പയുടെ കുഞ്ഞുങ്ങളുടെ ചികിത്സ ഏറ്റെടുത്ത പുലാമന്തോൾ മൂസും കുടുംബവും ശിരൂർ ദൗത്യത്തിൽ മലയാളിയായ അർജുന് വേണ്ടി ജീവൻ പണയം വെച്ചും ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ മുങ്ങിയ വ്യക്തിയാണ് ഈശ്വർ മാൽപ്പേ. ഈശ്വർ മാൽപ്പയുടെ കഥന കഥ അറിഞ്ഞ മലയാളികൾ മാത്രമല്ല എല്ലാവരും രാജ്യത്ത് ആകെയുള്ള എല്ലാവരും വളരെയധികം വേദനിച്ച നിമിഷങ്ങളായിരുന്നു അത്. ഇത്രമാത്രം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉള്ളപ്പോൾ അതിലും റിസ്ക്കുള്ള ഒരു ജോലിക്കാണ് ഈശ്വർ മാൽപ്പേ സ്വന്തം ജീവൻ പണയം വെച്ച് മുന്നോട്ടിറങ്ങുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈശ്വർ മാൽപ്പേ എന്ന് പറയുന്ന വ്യക്തി സഹജീവികളോട് എത്രമാത്രം കരുണയും സ്നേഹവും ഉള്ളവനാണ് എന്ന് മനസ്സിലാക്കാൻ അത് ധാരാളമായിരുന്നു. എന്നാൽ അദ്ദേഹം മറ്റുള്ള സഹജീവികളോട് കാണിച്ചിരുന്ന ആ കരുണയ്ക്കൊക്കെ പരിഹാരമായി അദ്ദേഹത്തിന്റെ മക്കൾക്ക് സഹായമായി എത്തുകയാണ് ഇപ്പോൾ കേരളത്തിലുള്ള പുലാമന്തോൾ ആയുർവേദ ചികിത്സാ കേന്ദ്രവും അവിടുത്തെ ഗ്രൂപ്പും. പുലാമന്തോൾ ഗ്രൂപ്പ് മാൽപ്പയുടെ സെർബ്രൽ പാൾസി ബാധിതരായ രണ്ട് മക്കളുടെയും ചികിത്സ ഏറ്റെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പുലാമന്തോൾ ആശുപത്രിയിൽ ഇവരുടെ ചികിത്സ നടക്കും. ഇതിനായി ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെയോ മാൽപ്പയും കുടുംബവും എത്തുമെന്നാണ് അറിയുന്നത്. ചികിത്സയ്ക്കൊപ്പം കുട്ടികളുടെ താമസവും ഭക്ഷണവും പുലാമന്തോൾ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ മക്കൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ച് രണ്ട് ദിവസം മുൻപ് പുലാമന്തോൾ ആശുപത്രി അധികൃതർ കേരള കൗമുദിയെ കോൺടാക്ട് ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്നാണ് കേരള കൗമുദി വഴി ഈശ്വർ മാൽപ്പേ വിവരം അറിയിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലൊരു സഹായം ഉണ്ടായത് എന്നായിരുന്നു മാൽപ്പയുടെ പ്രതികരണം. ലോറി ഉടമയായ മനാഫും മാൽപ്പയ്ക്കൊപ്പം ഉണ്ടാകും. ഇന്ത്യയിൽ ശരാശരി 1000 കുട്ടികളിൽ 3 പേർക്ക് സെറിബ്രൽ പാൾസി കാണുന്നു എന്നതാണ് കണക്ക്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയെയും പ്രവർത്തനങ്ങളെയും ബാധിച്ച് ചലന വൈകല്യത്തിനും ഒരുപക്ഷെ ബുദ്ധിമാന്ദ്യത്തിനും വരെ ഇടയാക്കുന്ന അസുഖമാണ് സെറിബ്രൽ പാൾസി. ഗർഭകാലത്തോ പ്രസവ സമയത്തോ അതിനുശേഷമോ കുഞ്ഞിന്റെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന വ്യത്യസ്തമായ അസുഖങ്ങളോ അല്ലെങ്കിൽ അവസ്ഥകളോ ആണ് ഇതിന് കാരണമായി കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ശരാശരി 1000 കുട്ടികളിൽ 3 പേർക്ക് സെറിബ്രൽ പാൾസി കാണുന്നു എന്നതാണ് കണക്ക്. രാജ്യത്ത് ഈ രോഗം ബാധിച്ച് 25 ലക്ഷത്തോളം ആളുകൾ ഉണ്ട് എന്നും കണക്കുകൾ പറയുന്നു. ജനിതകപരമായ തകരാറുകൾ, അതുപോലെ കുഞ്ഞിന്റെ തലയുടെ വലിപ്പം വർദ്ധിക്കുന്ന അവസ്ഥ, തലച്ചോറിലുണ്ടാകുന്ന രക്തസ്രാവം, ഇതൊക്കെ സെറിബ്രൽ പാൾസിയിലേക്ക് എത്തുന്ന നയിക്കാവുന്ന ചില കാരണങ്ങളാണ്. 23 വയസ്സുകാരനായ മകനും 7 വയസ്സുകാരിയായ മകൾക്കുമാണ് ചികിത്സ ലഭ്യമാക്കേണ്ടത്. രണ്ടുപേർക്കും അച്ഛന്റെയും അമ്മയുടെയും സഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കുകയില്ല. ഭിന്നശേഷി ബാധിച്ച 23-കാരനായ മകൻ പൂർണ്ണമായും കിടപ്പിലായ അവസ്ഥയിലാണ്. മകൾക്ക് കുറച്ചു ദൂരമൊക്കെ പിടിച്ച് നടക്കാൻ സാധിക്കും. അച്ഛനെയും അമ്മയും മാത്രമാണ് അവർക്ക് ആകെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. കുട്ടികളുടെ ചികിത്സയ്ക്ക് ഭാരിച്ച സാമ്പത്തിക ചിലവ് വരുന്നുണ്ട് എന്നും മാൽപ്പേ നേരത്തെ പറഞ്ഞിരുന്നു. ഇതേ അവസ്ഥയിലുള്ള മറ്റൊരു മകനും മാൽപ്പയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നു. 2 വർഷം മുൻപ് 23-ാം വയസ്സിൽ ആ മകൻ മരിച്ചുപോയി. കേരളത്തിലെ അഷ്ടവൈദ്യ പരമ്പരയിലെ പ്രഗത്ഭരായ പുലാമന്തോൾ മൂസിന്റെ തനത് പദ്ധതിയായ തണലിൽ ഉൾപ്പെടുത്തിയാണ് ഈശ്വർ മാൽപ്പയുടെ മക്കൾക്ക് ഇത്തരത്തിൽ സൗജന്യ ചികിത്സ ഒരുക്കുന്നത് എന്ന് ട്രസ്റ്റ് മെമ്പർ ഡോക്ടർ ശ്രീരാമൻ പറഞ്ഞു. ഡോക്ടർ ആര്യന്റെ നേതൃത്വത്തിൽ ഡോക്ടർ റോഷ്നി, ഡോക്ടർ ശ്രീരാമൻ, ഡോക്ടർ ജയശങ്കരൻ എന്നിവരടങ്ങിയ വിദഗ്ധ പാനലാണ് ഈശ്വർ മാൽപ്പയുടെ കുട്ടികളെ ചികിത്സിക്കുക. ആദ്യഘട്ടം എന്ന നിലയിൽ വീഡിയോ കോൺഫറൻസിലൂടെ കുട്ടികളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, അവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇനി നേരിട്ട് കണ്ട് പരിശോധിച്ചതിന് ശേഷം എന്ത് ചികിത്സയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് തീരുമാനിക്കും. സെറിബ്രൽ പാൾസി ബാധിച്ച നിരവധി പേരെ തങ്ങളുടെ ചികിത്സയിലൂടെ ഭേദമാക്കാൻ സാധിച്ചതായും ഡോക്ടർ ശ്രീരാമൻ പറഞ്ഞു. എന്തായാലും ഈശ്വർ മാൽപ്പേ പ്രതീക്ഷയിലാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അത് ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പേ. ഈശ്വർ മാൽപ്പയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ ചികിത്സ സുഗമമാക്കുന്നതിന് വേണ്ടി, അതിലൂടെ അവർക്കൊരു നല്ല ഒരു ആരോഗ്യ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മനസ്.